അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചില്ലി മെക്രോണി കേക്കാണ്. നിങ്ങളുടെ കയ്യിൽ മെക്രോണി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു മെക്രോണി പോളയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. അപ്പോൾ മെക്രോണി ആദ്യം തന്നെ വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് 4 കപ്പ് വെള്ളവും 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനിയിത് നന്നായിട്ടങ്ങ് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് മെക്രോണിയാണ്. അത് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഞാൻ 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ഈ സമയം ചേർക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്കിത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 5-6 മിനിറ്റ് നേരം നന്നായിട്ടങ്ങ് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് മെക്രോണി മുഴുവനായിട്ടും വേവിച്ചെടുക്കേണ്ട കേട്ടോ. 70-80% ഒക്കെ നമുക്ക് ഈ ഒരു സമയത്ത് വെന്ത് കിട്ടിയാൽ മതി. അങ്ങനെ ഇപ്പോൾ മെക്രോണി ഏകദേശം 1 പാകത്തിന് കുറച്ചൊരു ഉറപ്പോട് കൂടി തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി മെക്രോണിയിലെ വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്തിട്ട് എന്നിട്ട് ഞാനിതൊരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അടുത്തതായി ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലോട്ടായിട്ട് 3-4 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പം അതിലോട്ടായിട്ട് 1 ടേബിൾ സ്പൂണ് ചോപ്പ് ചെയ്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയാണ്. അത് ചേർത്തിട്ട് നമുക്കിതൊരു 30 സെക്കൻഡോളം ഇങ്ങനെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ഫ്ലെയിം ഹൈ ആക്കി തന്നെ വെക്കാം. ഇത് അടി പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് 1 കപ്പ് സവാള ചേർത്ത് കൊടുക്കാം. അപ്പം സവാള മുഴുവനായിട്ടും ചേർത്തിട്ട് നമുക്കിത് കുറച്ച് സമയം കൂടെ ഇങ്ങനെ അങ്ങ് വഴറ്റിയെടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ചേർക്കുന്നത് 1 കപ്പ് കാപ്സിക്കോ ആണ്. വീണ്ടും എല്ലാം കൂടെ നന്നായിട്ടങ്ങ് ഇളക്കി വഴറ്റിയെടുക്കാം. അപ്പോൾ കുറച്ച് സമയം കൂടെ ഇങ്ങനെ അങ്ങ് ഇളക്കി കൊടുത്താൽ മതി. അപ്പം ഇത് ഏകദേശം അങ്ങ് വഴന്ന് വന്നാൽ ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് കുറച്ച് സോസുകളാണ്. ആദ്യം തന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസും കൂടെ ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടെ ചേർക്കാം. അപ്പം ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ തന്നെ പെപ്പർ പൗഡർ ചേർക്കാം. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിലായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് ചേർക്കേണ്ടത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മെക്രോണിയാണ്. അപ്പം മെക്രോണി മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുക്കാം. ഈ മസാല മെക്രോണിയുടെ എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിലായിട്ട് അത് നന്നായിട്ട് തന്നെ അങ്ങ് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ മെക്രോണി കൂടുതലായിട്ട് ഉടയ്ക്കാതെ ഒരു രീതിയിൽ നമുക്കിത് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം മെക്രോണിയും ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടായിട്ട് ചെറുതാക്കി മുറിച്ചിട്ടുള്ള കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർക്കാം. അപ്പം ഇതും കൂടെ ചേർത്തിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ മസാല കുറച്ച് സമയം ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ചില്ലി മെക്രോണി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോള തയ്യാറാക്കാം. അതിനായിട്ട് 1 പാത്രത്തിലോട്ട് 3 മുട്ട ഉടച്ചിട്ട് കൊടുക്കാം. ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒരു ഫോർക്കോ മറ്റോ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ടായിട്ട് 1/4 കപ്പ് പാലും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊന്ന് കൂടി പോകണ്ട, ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. 1/4 ടീസ്പൂണ് പെപ്പർ പൗഡറും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മെക്രോണി മസാല ഇതിലോട്ടായിട്ട് ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പം നമുക്കിത് ഈവനിങ്ങിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയും ആയിരിക്കും. അതേപോലെ തന്നെ അധികം പണിയൊന്നുമില്ല. നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതുമാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഇതാ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിലോട്ട് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
oil chuda ai verna samet, numki macaroni, egg mix, dilota it, cherka. Angana the movie when a cherta, numki the just anangana level aki kodte in Asia. Neither moody veka, in the tiriva the mudal irathanchi mintivere, medium to low flame litritan, numka the cook either kenda. Angana irathanchi mintival kesham, yada torno kepam, either ready ait under. Mughal bagam on the good on the dry aikitan ait, and another marchitur theatre, ranchi mintu good on the cook either kananda. Namka the moody chitter, athrian good on the cook either kam. அப்போ இത്രയേള്ളൂ பணி நல்ல பெர்ஃபெக்ட் ஆயிட்ட തന്നെ நமக்கு இதோட ரெடி ஆயிட்ட கிட்டிட்டுണ്ട് அப்போ உங்களுக்கு കാണുമ്പോൾ തന്നെ അറിയാലോ நல்ல டேஸ்டி ആയിട്ടുള്ള ஒரு ரெசிபி ആണ് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ஒரே போல ഇഷ്ടപ്പെടുന്ന ஒரு മക്കരോണി ரெசிபி തന്നെയാണ് ട്ടോ അത് അങ്ങനെ എൻ്റെ ഈ ഒരു ചില്ലി മക്കരോണി കേക്കിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്